ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചാൻസ് ടേസ്റ്റ് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിമുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്നും റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് കടല ഇട്ടെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ അരിമുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ കടലപ്പരിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കടല വറുത്ത് ചേർക്കുന്നത്. അപ്പം കടലയല്ല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി വേണ്ടത് ഉഴുന്നാണ്. ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായി വറുത്ത് ചുവന്ന് പോവേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ നമ്മുടെ ഉഴുന്നും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിപ്പയിലിട്ട് അരിച്ചതിന് ശേഷം ഇതിലെ വലിയ തരിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. നമ്മുടെ മുറുക്കുണ്ടാക്കുമ്പോൾ അധിക തരി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ചെറിയ നൈസ് പൊടിയായിട്ട് വേണം നമുക്ക് മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി വേണ്ടത് ഉഴുന്നാണ്. ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പിന് പകരമായിട്ട് കടലമാവുണ്ടെങ്കിൽ ഒരു കപ്പ് കടലമാവ് ചേർത്തെടുത്താലും മതി. ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടെ ഒന്ന് തരിച്ചെടുക്കാം. നല്ല നൈസ് പൊടി വെച്ചിട്ട് ചെയ്താൽ മാത്രമല്ലോ നമ്മുടെ ഈ മുറുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി നമുക്കിതിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടി കൂടി ചേർത്തെടുത്തതിന് ശേഷം അതും ഒന്ന് തരിച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കെല്ലാം എടുക്കുന്ന അതുപോലെയുള്ള പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി നമ്മൾ തരിച്ചു വെച്ച പൊടിയെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തെടുക്കാം. ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനെല്ലാം കുഴക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം കുഴച്ചാൽ നമ്മുടെ മുറുക്കിൻ്റെ മാവെല്ലാം പെട്ടെന്ന് ലൂസായി പോവും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുറുക്കിൻ്റെ മാവെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സേവനാഴിയിലെല്ലാം എണ്ണ തടവി കൊടുക്കാം. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ സേവനാഴിയിലോട്ട് സ്റ്റാറിൻ്റെ അച്ച് വെച്ചെടുത്തതിന് ശേഷം നമ്മുടെ മാവെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു പരന്ന കോരി എടുത്തതിന് ശേഷം അതിന്മേൽ കുറേശ്ശെ എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇതിന്മേൽ വേണം നമ്മുടെ മുറുക്കിന് ചുറ്റിച്ചെടുക്കാൻ. എന്നാൽ നമുക്ക് വൃത്തിയിൽ ചെയ്യാനും പറ്റും, പെട്ടെന്ന് കയ്യിൽ കിട്ടും ചെയ്യും.
നമ്മൾ എണ്ണ തടവിയ കോരിയിലോ ഒരു പാത്രത്തിൻ്റെ ബാക്കിലോ ഒക്കെ ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കോരിയിലാവുമ്പോൾ ആ കോരി വെച്ചിട്ട് തന്നെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് സാവധാനം നമ്മുടെ മുറുക്കിട്ടെടുക്കാം. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോവും. ഇത് നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ടെടുക്കാം. നമ്മുടെ മുറുക്ക് നന്നായിട്ട് ഫ്രൈ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.